ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നാച്ചുസ് പാലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ബജി ഐറ്റമാണ്. അതായത് ശീമച്ചക്ക ബജിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള സാധനമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്കത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ശീമച്ചക്ക ബജിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ ശീമച്ചക്ക നല്ലതുപോലെ തൊലിച്ചെത്തി നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുക, ഒരു ബൗള് വയ്ക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ, ഇത് കുറച്ച് ശീമച്ചക്ക എടുത്തിട്ടുള്ളത് കൊണ്ടാണ്, ഇതിനുള്ള പൊടി 2 ടേബിൾ സ്പൂൺ. മൈദ 1/2 ടീസ്പൂൺ, മുളക് പൊടി, കുറച്ച് കായപ്പൊടി ഇടുക, 1 ചെറിയ ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിക്ക് ഇതിനെ കലക്കിയെടുക്കണം. ഇത് കണ്ടല്ലോ, അതാ ഇത്രയും കട്ടി വേണം ഇതിൻ്റെ പരുവം, എന്നാലേ ഈ മാവ് ഇതിൽ നല്ല മുങ്ങുള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇതിലോട്ട് മാവിലോട്ട് ഇത് കുറച്ചിട്ട് നല്ലതുപോലെ കുഴച്ച് ഇനി നമുക്ക് എണ്ണ ചൂടായി കാണും പാനിലോട്ട് ഇടാം. ഓരോ പീസ് വെച്ച് നമ്മുടെ ശീമച്ചക്ക ബജിയാണിത്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇനി നമുക്ക് കുറേശ്ശെ ഇതിനെ മൊരിച്ചെടുക്കാം. അപ്പുറവും അപ്പുറവും മറിച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് മൊരിച്ചെടുക്കണം കേട്ടോ. ആദ്യത്തത് ഞാൻ അരപ്പയിലോട്ട് കോരി വെച്ചിട്ടുണ്ട് എണ്ണ തോരാൻ. ഇനി അടുത്തതിട്ടിട്ടുണ്ട്, അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മൊത്തം ബജിയും പൊരിച്ച് കഴിഞ്ഞു. ഇനി എണ്ണ തോരാൻ ഞാൻ ഇതിൽ വെച്ചിരിക്കുകയാണ്. എണ്ണ തോർന്ന് ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം. സെർവിങ് പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ അത് മൊരിഞ്ഞോ വെന്തോ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും സംശയം കാണും, ഞാൻ അത് കാണിച്ചു തരാം. ഇതാ നല്ല വെന്തിട്ടുണ്ട്, നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഉപ്പൊക്കെ പിടിച്ച് എരിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ്. ഈ സോസും കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.